ഏറെ അപൂർവമായ രീതിയിൽ രൂപഘടനയുള്ള 10 ജീവികളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഇവയിൽ മനുഷ്യർ വളർത്തുമൃഗങ്ങളായി പ്രയോജനപ്പെടുത്തുന്ന ഇനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്കേറെ ഉപകാരപ്രദമായ ഒരു ആപ്പ് പരിചയപ്പെടാം. ക്രിപ്റ്റോകറൻസി വാങ്ങുവാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കോയിൻസ്വിച്ച് കൂബ്. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. 75 ഓളം ക്രിപ്റ്റോകറൻസികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 50 രൂപ സൈനപ്പ് ബോണസായി ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൻസിലൂടെ വേറൊരു വ്യക്തി കൂടി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 50 രൂപ കൂടി ലഭിക്കുന്നതാണ്. 100 രൂപയിൽ ക്രിപ്റ്റോകറൻസി വാങ്ങുവാൻ സാധിക്കും. കൂടാതെ ഇതിന്റെ KYC പൂർത്തീകരിക്കുവാനും വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോകറൻസിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. യൂട്യൂബ് ചാനൽ ലിങ്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കൂ. നമ്പർ 10, ദ ക്യാപിബാര. വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപഘടനയുള്ള ഒരു ജീവിയാണിവ. ഇവ കൂടുതലായും തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഹൈഡ്രോചോറസ് എന്ന ജനുസിലെ അംഗങ്ങളാണിവ. ഇതിന്റെ അടുത്ത ബന്ധുക്കളിൽ ഗിനി പന്നികളും റോക്ക് കാവികളും ഉൾപ്പെടുന്നുണ്ട്. സവന്ന പ്രദേശങ്ങളിലും ഇടതൂർന്ന വനങ്ങളിലുമാണ് ഇവ വസിക്കുന്നത്. ഇവ വളരെ സാമൂഹികമായ ഇനങ്ങളാണ്. 100 മുതൽ 120 പേർ ഉൾക്കൊള്ളുന്ന സംഘങ്ങളായാണ് ഇവയെ പൊതുവെ കാണപ്പെടുന്നത്. ഇവ വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. മാംസത്തിനും ചർമ്മത്തിൽ നിന്നുള്ള കൊഴുപ്പിനുമായി ഇവയെ വേട്ടയാടാറുണ്ട്. കാപ്പിബാരയ്ക്ക് ഭാരലാകൃതിയിലുള്ള ശരീരവും ചെറിയ തലയുമാണുള്ളത്. പ്രായമായ കാപ്പിബാരകൾ 106 മുതൽ 134 സെന്റിമീറ്റർ വരെ നീളത്തിലേക്ക് എത്തുകയും 75 മുതൽ 70 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇവയിലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഭാരം കൂടുതലായി കാണപ്പെടുന്നു. അപൂർവമായി വലിയ രീതിയിൽ വലിപ്പം കൈവരിക്കുന്ന ഇനങ്ങളും ഇവയുടെ കൂട്ടത്തിലുണ്ട്. നമ്പർ 9, ദ സെർവൽ. ആഫ്രിക്കൻ സ്വദേശിയായ കാട്ടുപൂച്ചയാണ് സെർവൽ. മഴക്കാടുകൾ ഒഴികെയുള്ള ഉപസഹാറൻ മേഖലകളിൽ ഇവയെ വ്യാപകമായി കാണുവാൻ സാധിക്കും. ഇവയെ വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ഇവ വിഹരിക്കുന്ന പ്രദേശങ്ങൾ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവയെ വളർത്തുമൃഗം എന്ന രീതിയിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ലെപ്റ്റൈലറസ് ജനുസിലെ ഏക അംഗങ്ങളാണിവ. ഇവയ്ക്ക് 54 മുതൽ 64 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. കൂടാതെ പൂർണ്ണ വളർച്ചയെത്തിയവയ്ക്ക് 20 മുതൽ 30 കിലോഗ്രാം വരെ ഭാരവും കാണപ്പെടുന്നു. ഇവ ഏകാന്ത മാംസഭോജികളാണ്. പകലും രാത്രിയും ഒരുപോലെ തന്നെ സജീവമായി ഇവയെ കാണപ്പെടുന്നു. എലികൾ, ചെറിയ പക്ഷികൾ, തവളകൾ, പ്രാണികൾ എന്നിവയൊക്കെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വേട്ടയാടൽ രീതികളാണ് ഇവയ്ക്കുള്ളത്. ഓരോ ഇനങ്ങൾക്കും ഓരോരോ ഹോം റേഞ്ചുകൾ കാണപ്പെടുന്നു. ഇത് 10 മുതൽ 32 ചതുരശ്ര കിലോമീറ്റർ വരെ വ്യാപ്തിയുള്ളതാകാം. നമ്പർ 8, ദ ഫിനക്സ് ഫോക്സ്. സഹാറൻ മരുഭൂമി, ഈജിപ്തിലെ സിനായ് ദ്വീപ്, അരവ, നൈഗേ മരുഭൂമി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ കുറുക്കനാണിത്. ഇതിനെ വളർത്തുമൃഗമായും പരിഗണിക്കുന്നുണ്ട്. അസാധാരണമായ ചെവികളാണ് ഇതിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. ഇതിവയ്ക്ക് ചൂട് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. ഫിനക്സ് കുറുക്കന് 15 വയസ്സുവരെ ആയുസ്സുണ്ട്. ഇവയുടെ കൃത്യമായ ജനസംഖ്യ കണക്കുകൾ അജ്ഞാതമായി തുടരുകയാണ്. ചെറിയ എലികൾ, പല്ലികൾ, പക്ഷികളുടെ മുട്ടകൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. വളരെ ഊർജ്ജസ്വലമായ രീതിയിലാണ് ഇവയെ എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രജനനം കാണപ്പെടുന്നത്. ഇവയുടെ ഗർഭധാരണ കാലയളവ് 50 മുതൽ 52 ദിവസം വരെയാണ്. വന്യമായ സ്വഭാവം ഇവ പ്രകടിപ്പിക്കാറില്ല. ഊർജ്ജസ്വലമായ പെരുമാറ്റത്തിലൂടെ രസിപ്പിക്കാനും ആളുകളെ കയ്യിലെടുക്കാനും ഇവയ്ക്ക് സാധിക്കാറുണ്ട്. നമ്പർ 7, ബോക്സ് ടർട്ടിൽസ്. ടെറാപ്പിൻ ജനുസിൽ ഉൾപ്പെടുന്ന വടക്കേ അമേരിക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആമകളാണ് ബോക്സ് ആമകൾ. മറ്റ് ആമകളെ പോലെ തന്നെ വളരെ കൂടിയ ആയുർദൈർഘ്യം ഇവയ്ക്കുമുണ്ട്. ഇവ ശരാശരി 2 മുതൽ 4 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുകയും ചെയ്യുന്നു. ഇവ ഒരേ സമയം മാംസവും സസ്യവും ഭക്ഷിക്കുന്നവയാണ്. ഇവയുടെ ആവാസ വ്യവസ്ഥ വളരെയധികം വൈവിധ്യമായ രീതിയിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാവുകയും തുടർന്ന് ഇവയെ സംരക്ഷിത മൃഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബോക്സ് ആമകളെ ഇന്ന് നിരവധി ആളുകൾ വീട്ടിൽ വളർത്തി വരുന്നുണ്ട്. 1820 ബ്ലഷ്യസ് എന്ന വ്യക്തിയാണ് ഇവയെക്കുറിച്ച് പഠിക്കുന്നതും സമഗ്രമായ രീതിയിൽ വിശദീകരിക്കുന്നതും. ഇവയുടെ ഏറ്റവും പഴയ പൂർവികരുടെ ഫോസിലുകൾ പലയിടങ്ങളിൽ നിന്നുമായി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലുള്ള അറകൾ രൂപീകരിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഇതിന്റെ ആഴം ഏകദേശം 50 സെന്റിമീറ്റർ വരെയാണ്. നമ്പർ 6, ദ ചിൻചില്ല. അമേരിക്കൻ ആൻഡീസ് പർവ്വതനിരകളിൽ കാണപ്പെടുന്ന കാവിയോമോർഫ പാർമോർഡിലെ കീവസ്കൂലർ എലികളുടെ രണ്ടിനങ്ങളിൽ ഒന്നാണിത്. 4,270 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഖലകളിലാണ് ഇവ വസിക്കുന്നത്. ഇവയുടെ ആവാസസ്ഥലം ഹെഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മുൻകാലങ്ങളിൽ പെറു, അർജന്റീന, ചിലി എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ കാണപ്പെട്ടിരുന്ന ഇവയുടെ എണ്ണത്തിൽ ഇന്ന് കാര്യമായ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. കട്ടിയേറിയ രോമങ്ങളുടെ ഒരു കോട്ട് ഇവയുടെ ശരീരത്തിൽ കാണപ്പെടുന്നു. ഇത് ഇവയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഇവയെ വേട്ടയാടുന്നത് ഒരു പതിവായി മാറിയിരുന്നു.
ഇത് വസ്ത്രങ്ങൾക്കും മറ്റു വസ്തുക്കളുടെ നിർമ്മാണത്തിനും വേണ്ടിയായിരുന്നു. എന്നാൽ പിന്നീട് ഇവയെ ഉപദ്രവിക്കുന്നത് നിയമപരമായി നിരോധിക്കുകയായിരുന്നു. നമ്പർ 5, ദ ഷുഗർ ഗ്ലൈഡർ. സിനിമകളിലും മറ്റും ഈ ജീവികളെ നാം കണ്ടിട്ടുണ്ടാകാം. വായുവിലൂടെ പറക്കാനുള്ള കഴിവ് മൂലമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചിരിക്കുന്നത്. അണ്ണാനോട് സമാനമായ രീതിയിലുള്ള രൂപഘടനയാണ് ഷുഗർ ഗ്ലൈഡറിനുള്ളത്. രാത്രികാലങ്ങളിലാണ് ഇവയെ സജീവമായി കാണാറുള്ളത്. ഇവയ്ക്ക് ഏകദേശം 140 മുതൽ 150 ഗ്രാം വരെ ഭാരമുണ്ടാകും. കൂടാതെ ഏകദേശ നീളം 24 സെന്റിമീറ്റർ ആണ്. ഇവയിലെ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ വലുതായി കാണപ്പെടുന്നു. കൂടാതെ ശാരീരിക ഘടനയുടെ കാര്യത്തിലും അന്തരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഷുഗർ ഗ്ലൈഡറുകളുടെ ഭക്ഷണത്തിൽ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ചെറിയ പക്ഷികൾ, പഴങ്ങൾ, ഫംഗസ് തുടങ്ങി നിരവധിയായ ഭക്ഷണങ്ങളാണ് ഇവർ കഴിക്കുന്നത്. ഏറെ സാമൂഹികമായ രീതിയിൽ കാണപ്പെടുന്ന ഇവരുടെ ഇടയിൽ പല രീതിയിലുള്ള കോളനികൾ കാണപ്പെടുന്നുണ്ട്. നമ്പർ 4, ദ കിങ്ക ജോ. ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്ന പ്രോഡിയോണിയുടെ ജനുസിൽ ഉൾപ്പെടുന്ന ജീവികളാണിവ. കൂടാതെ ഇവയെ തേൻ കരടി എന്ന പേരിലും വിശേഷിപ്പിക്കുന്നുണ്ട്. കിങ്കാജോവിന്റെ ശരീരത്തിന്റെ ഏകദേശ നീളം 82 മുതൽ 133 സെന്റിമീറ്റർ വരെയാണ്. കൂടാതെ ഭാരം 2 മുതൽ 5 കിലോഗ്രാം വരെയുമാണ്. കിങ്കാജോവ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും മരങ്ങളിലാണ് ചിലവഴിക്കുന്നത്. ഇവയുടെ കണങ്കാലുകൾ 180 ഡിഗ്രി വരെ തിരിക്കാൻ സാധിക്കുന്നതാണ്. ആയതിനാൽ തന്നെ മരത്തിലൂടെയുള്ള സഞ്ചാരം എന്നത് ഇവർക്കേറെ സുഗമമാണ്. വായിലും തൊണ്ടയിലുമുള്ള സുഗന്ധഗ്രന്ഥികൾ ഇവയുടെ പ്രദേശവും യാത്രാമാർഗങ്ങളും അടയാളപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ഒറ്റയ്ക്കും സംഘങ്ങളായും ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രി കാലങ്ങളിലാണ് ഇവയേറെ സജീവമായി കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 3, ദ ക്രസ്റ്റഡ് ഗ്രെക്കോ. തെക്കൻ ന്യൂ കാലിഡോണിയ സ്വദേശികളായ ജീവികളാണിവ. 1886 അൽഫോൺ ഗ്യൂച്ചനോട്ട് എന്ന വ്യക്തിയാണ് ഈ ജീവിയെ വിവരിക്കുന്നത്. കൂടാതെ 1994 റോബർട്ട് സെയ്ച്ചുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ജീവിയെ കണ്ടെത്തുന്നതുവരെ ഇവ വംശനാശം സംഭവിച്ച ഇനങ്ങളായി കരുതപ്പെട്ടിരുന്നു. സാധാരണയായി ഈ ഇനങ്ങൾ 10 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. ചാര, തവിട്ട്, ചുവപ്പ്, ഓറഞ്ച് എന്നിങ്ങനെ വിവിധ ഷെയ്ഡുകളിൽ ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയുടെ വാലിനും ഏറെ പ്രത്യേകതയുണ്ട്. ഇവയെ സംരക്ഷിത മൃഗമായി കണക്കാക്കുകയും കയറ്റുമതി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും വ്യാപകമായി വളർത്തുന്ന ജീവികളിൽ ഒന്നാണിവ. ഇവയുടെ ആയുസ് കണക്കാക്കിയിരിക്കുന്നത് 15 വർഷത്തോളമാണ്. ഇവയുടെ ഗർഭകാലയളവ് ഏകദേശം 150 ദിവസത്തോളമാണ്. കൂടാതെ ഇവ ഒരു തവണ 2 മുട്ടകൾ വീതം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്പർ 2, ദ കാപ്യൂച്ചിൻ മങ്കി. വളരെ ചെറിയ ശരീരഘടനയുള്ള കുരങ്ങുകളുടെ വിഭാഗമാണ് കാപ്യൂച്ചിൻ. വളരെ വിചിത്രമായ ശരീരഘടനയുള്ള കുരങ്ങുകളുടെ വിഭാഗമാണ് കാപ്യൂച്ചിൻ. സിനിമകളിലും മറ്റും ഇവയെ കൂടുതലായി കാണാൻ കഴിയുന്നുണ്ട്. മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും ഉഷ്ണമേഖലാ വനങ്ങളിലും അർജന്റീനയിലെ വനമേഖലകളിലുമാണ് ഇവയുടെ സാന്നിധ്യം ഏറെയായി ഉള്ളത്. കാപ്യൂച്ചിനുകൾ കറുപ്പ്, തവിട്ട് എന്നിങ്ങനെയുള്ള നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ 36 മുതൽ 56 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുകയും 3 മുതൽ 4 പൗണ്ട് വരെ ഭാരത്തിലും കാണപ്പെടുന്നു. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ 25 വർഷം വരെ ഇവ ജീവിക്കുന്നുണ്ട്. ഇവയിലെ ഇനങ്ങൾ ബഹുഭാര്യത്വമുള്ളവയാണ്. സ്ത്രീകൾ വർഷം മുഴുവൻ ഇണചേരുന്നു. 160 മുതൽ 180 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഗർഭധാരണത്തിന് ശേഷം ഓരോ വർഷങ്ങളിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ ആൺ കാപ്യൂച്ചിനുകൾ പ്രഗത്ഭരാണ്. ഇവരുടെ ഭക്ഷണക്രമത്തിൽ നിരവധിയായ വ്യത്യസ്ത ഇനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. നമ്പർ 1, ദ ഹെർമിറ്റ് ക്രാബ്. ഹെർമിറ്റ് ഞണ്ടുകൾ സൂപ്പർ ഫാമിലി പഗുറോഡിയയുടെ അനേമുറൻ ക്രസ്റ്റേഷനുകളാണ്. മിക്ക ഇനങ്ങൾക്കും നീളമുള്ള സർപ്പിളമായ വളഞ്ഞ വയറുകളുണ്ട്. ഇവ വളരെ മൃദുവായവയാണ്. ഇവയിലെ നിരവധിയായ ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. 12 മുതൽ 70 വർഷം വരെ ജീവിക്കുന്ന ഇനങ്ങളെ ഇവയുടെ ഇടയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെ വളർത്തുമൃഗങ്ങളായും ചിലയിടങ്ങളിൽ പരിഗണിക്കുന്നു. ഇവയുടെ ശരീരത്തിലെ ഷെല്ലുകൾ വളരെ കട്ടിയേറിയതാണ്. ആയതിനാൽ തന്നെ ഇവ ശത്രുക്കളിൽ നിന്നും വളരെ വേഗത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. ഹെർമൈറ്റ് ഞണ്ടുകൾ യഥാർത്ഥ ഞണ്ടുകളുമായി ഉള്ളതിനേക്കാൾ സ്ക്വാഡ് ലോബസ്റ്ററുകളുമായും പോർസാലൈൻ ഞണ്ടുകളുമായും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയുടെ പരിണാമത്തെയും വളർച്ചയിലെ പ്രത്യേകതകളെയും സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.